ഹായ് എല്ലാവർക്കും പണിക്കേഴ്സ് ബ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഹായ് എല്ലാവർക്കും നമസ്കാരം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയ ശേഷം വീഡിയോ കാണുക. അപ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിച്ച മാതിരി ഇന്നലത്തെ പ്രൊമോയുടെ ബാലൻസ് ആയിട്ട് ഇന്ന് ആരാണ് രാവിലെ വീട്ടിലേക്ക് വരുന്നതെന്ന പ്രതീക്ഷയിലാണ് ലൈവ് ഓൺ ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ലൈവിൽ ഇപ്പോൾ നടക്കുന്ന സമയം ഏകദേശം 11 മണിയായിട്ടുണ്ട്. ആ സമയത്ത് ഷിജു കുക്കിംഗ് ഏരിയയിൽ പാചകത്തിലാണ്. ബാക്കി സെറ്റ് ചെയ്തിരിക്കുന്ന അഖിൽമാരാരും ജുനൈസും ഒക്കെയാണ്. ആ സമയത്താണ് മ്യൂസിക് കേൾക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇന്നലെ കണ്ടിരുന്ന പ്രൊമോയിൽ ആദ്യം ജുനൈസിൻ്റെ ഫാമിലി വരുന്നതായിട്ട്, അതായത് സഹോദരനാന്തെന്ന് വരുന്നതായിട്ട് നമ്മളെ കാണിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പാട്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏകദേശം മനസ്സിലായി അഖിൽമാരാരുടെ ഇന്നലെ കണ്ട പ്രൊമോയുടെ ആ പാട്ടാണ് കണ്ടത്. അത് കണ്ട ഞാൻ അന്നേരം തന്നെ ആകാംക്ഷയോടു കൂടി നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. എല്ലാവരും മെയിൻ ഡോറിലേക്ക് നോക്കിയപ്പോൾ ഡോറ് തുറക്കുന്നില്ല. അപ്പോഴത്തേക്ക് എല്ലാവർക്കും കൺഫ്യൂഷനായി എതുവഴിയാണ് ആൾ വരുന്നതെന്ന്. എല്ലാവരും പല ഇടങ്ങളിലേക്ക് ചെതറിയോടാൻ തുടങ്ങി. കൺഫെൻഷൻ റൂമിലും ബെഡ്റൂമിലും ഒക്കെ ആയിട്ട് ഓരോരുത്തർ ഓടി തുടങ്ങി. അങ്ങനെ അഖിൽമാരാരും മെയിൻ ഡോറിൻ്റെ അവിടം വരെ ചെന്നതിന് ശേഷം തിരിച്ചു പോരുകയാണ്. സെറീനയും കൂട്ടത്തിലുണ്ട്. അപ്പോഴാണ് വീണ്ടും മ്യൂസിക്കിൻ്റെ കൂട്ടത്തിൽ ഡോർ തുറക്കുന്നതായിട്ട് ആരോ വിളിക്കുന്നുണ്ട്. അകത്ത് ഹോളിൽ നിന്ന് അഖിൽമാരാരും സെറീനയും നോക്കുമ്പോൾ വാതിൽ തുറന്ന് അഖിൽമാരാരുടെ വൈഫും കുട്ടികളും കയറി വരുന്നതാണ് കണ്ടത്. പിന്നുള്ള സീൻ വളരെ ഇമോഷണൽ സീനായിരുന്നു. ഓടി വിളയിലേക്ക് ഇറങ്ങുന്ന മാരാരും വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ അഖിൽമാരാരുടെ കുട്ടികൾ ഓടി അകത്തേക്ക് വരുന്നത്. കുട്ടികളെയും കെട്ടിപ്പിടിച്ച് താഴെ വീണ് കിടക്കുന്ന അഖിൽമാരാരെയാണ് പിന്നെ കാണിക്കുന്നത്. അപ്പോൾ അകത്തേക്ക് കയറി വന്ന അഖിൽമാരാരിൻ്റെ വൈഫ് ജുനൈസിനെ ഇങ്ങനെ കെട്ടിയൊന്ന് പിടിച്ച ശേഷം ഓടി അടുത്തോട്ട് വരികയാണ്. പിന്നെ വൈകാരികമായ കുറേ നിമിഷങ്ങളാണ് നമ്മൾ കണ്ടത്. ഇന്നലെ കണ്ട മാതിരി തന്നെ ഇന്നലത്തെ ആ പ്രൊമോ തന്നെ വൺ ഹിറ്റായിട്ട് ഓടിയത് കാരണം എല്ലാവരും ഈ വീഡിയോ കാണുവാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണെന്ന് അറിയാം. അപ്പം വീഡിയോ മുഴുവനായിട്ടില്ലെങ്കിലും അതിൻ്റെ സ്റ്റിൽസുകൾ ഞാൻ ഇടുകയാണ്. കാരണം എപ്പിസോഡിൽ വരാത്തിടത്തോളം നമുക്ക് ആ വീഡിയോ ഇടാനൊക്കെ ഇല്ല. മാരാരെ കുട്ടികളെ എല്ലാം കെട്ടിപ്പിടിച്ച് കുറച്ചു നേരം അവിടെ തന്നെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് വൈഫിനെ എടുത്ത് വട്ടം കറക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ബാക്കിയുള്ളവരുടെ എല്ലാം കണ്ണും നിറയുന്നുണ്ട്. അപ്പം എല്ലാവരും പിന്നെ അകത്തേക്ക് കയറുകയാണ്.
അകത്തേക്ക് കയറി. അപ്പം മാരാരോട് പറയുന്നു നിങ്ങൾ പോയി അകത്തിരുന്ന് സംസാരിക്കാൻ. പക്ഷേ അകത്തേക്ക് പോയ മാരാരോട് വൈഫ് പറയുന്നുണ്ട് എല്ലാം വളരെ നല്ലതാണ്, ഓക്കെയാണ്, പോസിറ്റീവാണ്. അതിൽ നിന്ന് തന്നെ മാരാർക്ക് മനസ്സിലായി തൻ്റെ ഭൂരിപക്ഷം. അപ്പം തന്നെ മാരാരും വൈഫും കുട്ടികളും കൂടി ബെഡ്റൂമിലേക്ക് പോകുന്നു. പക്ഷേ കുട്ടികൾ അകത്തേക്ക് പോകുന്നില്ല, കുട്ടികൾ പുറത്ത് തന്നെ ആയിരിക്കുകയാണ്. മാരാരും വൈഫും അകത്ത് പോയിരിക്കുന്നു. അകത്ത് പോയിരുന്ന് അവർ തൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ കാണിക്കുന്നു. വേറെ ഒന്നും ആദ്യം കാണിക്കുന്നില്ല. മാരാരോട് പറയുന്നു നല്ല ഗെയിമാണ്, സ്ട്രോങ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ മാരാർക്കെല്ലാം മനസ്സിലായി. പിന്നെ ക്യാമറ വെളിയിലാണ് കാണിച്ചത്. ബാക്കി എന്താണ് അവർ സംസാരിക്കുന്നതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. അത് എല്ലാവരുടെയും അങ്ങനെ തന്നെ, ഒന്ന് ടൈറ്റിൽ മാത്രം കാണിക്കും, അത് കഴിഞ്ഞ് ക്യാമറ മാറ്റുന്നുണ്ട്. പിന്നെ ശോഭ മാരാരുടെ കുട്ടികളുടെ കൂട്ടത്തിൽ കളിക്കുകയാണ്. അവരെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. ശരിക്കും ശോഭയ്ക്ക് ആദ്യം വന്നപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു മാരാരുടെ വൈഫിനടുക്കൽ മിണ്ടണമെങ്കിലും. പക്ഷേ ജുനൈസ് ആദ്യം തന്നെ അവരുടെ അടുക്കൽ നല്ല ഫ്രീ ആയി. പക്ഷേ ഒരു രണ്ട് മിനിറ്റ് അകത്തിരുന്ന് കാണും മാരാർ. അന്നേരം തന്നെ മാരാർ പുറത്തേക്ക് വൈഫിനെയും കൂട്ടി വെളിയിൽ വരികയാണ് എല്ലാവരുടെയും അടുക്കിലേക്ക്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് വർത്തമാനം നിങ്ങളൊന്നും പറയുന്നത്. മാരാർ പറഞ്ഞ് ഇനി അധികം വർത്തമാനം പറയാനൊന്നുമില്ല, ക്യാമറയുടെ മുന്നിൽ ഇന്ന് ഇനി അധികം കാണിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നിർത്തി എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് ഇറങ്ങി വരുന്ന മാരാരെയാണ് കാണിക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ ലിവിങ് ഏരിയയിൽ വന്ന് നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി മാരാരുടെ വൈഫ് എല്ലാവരോടും പറയുന്നത് എല്ലാവരെയും അറിയാം, എല്ലാവരും നല്ല ഗെയിമാണ് കളിക്കുന്നത്. ശോഭയെ എടുത്ത് പറയുന്നുണ്ട് ശോഭയ്ക്കൊരു ചമ്മൽ മുഖത്തുണ്ടെങ്കിലും അവർക്ക് അതൊന്നും കാണിക്കുന്നില്ലായിരുന്നു. പിന്നീട് അവർ ഗാർഡൻ ഏരിയയിൽ വന്നിരിക്കുകയാണ് എല്ലാവരും കൂടെ. അപ്പോഴത്തേക്ക് പിന്നെ സംസാരമായി. അങ്ങനെ മാരാരുടെ വൈഫിൻ്റെ ഏജ് പറയുന്നു. അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരൊന്നും വിചാരിച്ചിരുന്ന മാതിരിയല്ല മാരാരുടെ വൈഫ്. കാരണം ഇവരൊക്കെ ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ളൊരു ബോൾഡായിട്ടുള്ള വേറൊരു ടൈപ്പ് ആളിനെയാണെന്ന് തോന്നുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഇവർക്കൊക്കെ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു മാരാരുടെ വൈഫിന്. കാരണം പലരും പറയുന്നുണ്ട് ഞങ്ങൾ അന്ന് ടി വി കണ്ട മാതിരി അല്ല ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവർ ഭയങ്കര ചില്ലായിട്ടായിരുന്നു മാരാരുടെ വൈഫ് എല്ലാവരോടും ഇടപെട്ടത്. അത് കഴിഞ്ഞ് അവർക്ക് ഫേസ് വാഷ് ഒന്ന് കഴുകി കളയണമെന്നുണ്ട്, ബാത്റൂമിൽ പോകുന്നു. കൂട്ടത്തിൽ ശോഭ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ വെച്ച് ശോഭ പറയുന്നുണ്ട് എനിക്കൊന്ന് സംസാരിക്കണമെന്ന്, ഒന്ന് രണ്ടു വട്ടം പറയുന്നതായിട്ട് നമ്മളെ ക്യാമറ കാണിക്കുന്നുണ്ട്. പിന്നീട് അവർ സംസാരിക്കുന്നുണ്ട്, അത് ലൈവ് നമ്മളെ കാണിച്ചിട്ടില്ല. അവരെന്താണ് സംസാരിച്ചതെന്നും ഒരു പിടിയില്ല. ശോഭയ്ക്ക് എന്തോ സംസാരിക്കണം മാരാരുടെ വൈഫിനോടൊന്ന് പറയുന്നുണ്ട്. എന്തിനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് ഒന്നുമേ പറഞ്ഞിട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ഒരു സീൻ കാണിക്കുന്നത് മാരാരുടെ വൈഫ് പറയുന്നത് ഗെയിമായിട്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും പേഴ്സണലായിട്ട് ഞാൻ എടുത്തിട്ടില്ല എന്ന് മാരാരുടെ വൈഫ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം പലരും പറയുന്നുണ്ട് ഇതിനു മുമ്പ് ഞാൻ പല അന്നേരം തന്നെ കണ്ട പല മെസ്സേജുകളിലും കണ്ടു മാരാരുടെ വൈഫ് ഇതിനു മുമ്പ് പലയിടത്തും ശോഭ അങ്ങനെ ചെയ്തില്ല. അതൊരു ഭർത്താവിനോട് ചോറിനകത്ത് മോര് പോലും ഒഴിക്കാതെ കൊടുത്തതിനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് തോന്നുന്നു. കാരണം അവർക്ക് അത്ര ഫീലായിട്ടൊന്നും ഒരിക്കലും പറഞ്ഞില്ല. ഇത് അവർക്ക് വ്യക്തമായിട്ടറിയാം. ഏഷ്യാനെറ്റിൻ്റെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നു നിന്നാണ് സംസാരിക്കുന്നത്. അന്നേരം തന്നെ അവർ ഓപ്പണായിട്ട് പറയുന്നുണ്ട് എനിക്ക് പ്രത്യേകിച്ച് ശോഭയോട് ഒരു വിരോധവും ഇല്ല, ഗെയിമായിട്ട് മാത്രം കണ്ടാൽ മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുമുണ്ട്. അത് കഴിഞ്ഞും അവർ വളരെ ചില്ലായിട്ടാണ് തിരിച്ചു വരുന്നത്. അത് കഴിഞ്ഞാണ് മാരാരുടെ കുട്ടികളെയും കൊണ്ട് ശോഭ നടക്കുന്നതും ഒക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീൻ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇവരുടെ തമ്മിലുള്ള കോംബോ ആദ്യം മുതലേ ഉള്ളത് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ എത്ര മനോഹരമായി ഈ സീസൺ പോകുമായിരുന്നു. ഒരു പക്ഷേ ശോഭയുടെ ഒരു തെറ്റിദ്ധാരണ അതിനിടയ്ക്ക് വന്ന്, കാരണം മാരാരോട് എതിരിട്ട് നിൽക്കുന്നതാണ് തനിക്ക് സേഫെന്ന് ശോഭ തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. അത് ഒമർലുലു വന്ന സമയത്തായിരുന്നു ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ ഉടലെടുത്തത് ശോഭയിൽ. കാരണം ഒമർലുലു മാരാർ പുറത്ത് നെഗറ്റീവാണെന്നൊരു തോട്ട് കൊടുത്തിരുന്നു. അതിൽ പിന്നെയാണ് ശോഭ അങ്ങനെ മാറിപ്പോയത്. ഏതായാലും അത് കഴിഞ്ഞ് പിന്നീട് മാരാരുടെ വൈഫ് എല്ലാവരോടും സംസാരിക്കുന്നു, എല്ലാവരും ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്നു. അപ്പം മാരാരുടെ വൈഫ് പറയുന്നുണ്ട് മാരാരുടെ കോമഡി. അപ്പം എല്ലാവർക്കും അറിയേണ്ട പൂളിൻ്റെ സ്വിമ്മിംഗ് പൂളിൻ്റെ മുകളിൽ നിന്ന് തുണിയെടുത്ത് വെള്ളത്തിലിട്ടതാണോ എന്ന് മാരാരുടെ വൈഫ് പറയുന്നു. അത് മാത്രമല്ല കമ്പിയെ കൂടെ ഞാൻ ഇറങ്ങിയ, പക്ഷേ അവർക്ക് ഓർമ്മയില്ലെന്ന് തോന്നുന്നു ആ സീനുകൾ. അത് പിന്നെ ദേവുമായിട്ടുള്ള ഒന്ന് രണ്ട് സംഭവങ്ങൾ ഇതെല്ലാം മാരാരുടെ വൈഫ് പറയുന്നുണ്ട്. പക്ഷേ ഇവർക്ക് പലർക്കും അതൊന്നും ഓർമ്മയില്ല അകത്തെ സംഭവങ്ങൾ. അപ്പം പിന്നീട് ജുനൈസിനെ പറ്റിയാണ് പറയുന്നത്. ഉണ്ടാവഞ്ഞ് ഏറ്റവും ഇഷ്ടപ്പെട്ട മാരാരെക്കാട്ടിലും കൂടുതൽ ഇഷ്ടമുള്ള മാരാരുടെ വൈഫിനെ ജുനൈസിനെയാണെന്ന് പറയുന്നു.
വളരെ കുട്ടിത്തം തോന്നുന്ന ഒരു സ്വഭാവം. അത് തന്നെയാണ് ഷിജുവിന്റെ വൈഫും പറഞ്ഞത്. തന്നെയല്ല, ആദ്യം തന്നെ കയറി വരുമ്പോൾ ആ സീക്വൻസി കാണിക്കുന്നുണ്ടായിരുന്നു. മാരാരുടെ വൈഫ് ജുനൈസിനെയാണ് ആദ്യം കെട്ടിപ്പിടിക്കുന്നത്. അതേമാതിരി തന്നെ അവസാനം ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോഴും ജുനൈസിനെ നല്ലതായിട്ട് ഹഗ് ചെയ്തിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, സ്വാഭാവികമായിട്ടും മാരാരുമായിട്ട് ഏറ്റവും കൂടുതൽ എതിരിട്ടിരുന്നത് ജുനൈസ് ആണെങ്കിലും അവർക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാകാം. അതെ, അപ്പം ഒരു കാര്യം മാത്രം ഇതുകൊണ്ട് മനസ്സിലായി, അതിനകത്ത് കുറച്ചെങ്കിലും ടോക്സിക്കായിട്ട് കാണിച്ചിരുന്ന ശോഭയുടെ സ്വഭാവമായിരുന്നു. ഒരു പക്ഷേ ശോഭ അങ്ങനെ ആയിരിക്കില്ല എന്ന് നമ്മൾ ഇപ്പോഴും കരുതുന്നു. ബാക്കി ഈ സീസണിൽ ഒരിക്കലും അങ്ങനെ ഒരു വ്യക്തി വൈരാഗ്യം ഉള്ളതായി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ പുറത്തുള്ള താൽക്കാലികം മാത്രമായിരിക്കും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്ന കേട്ട് ശോഭയ്ക്കെതിരെ ഭയങ്കര ഡിഗ്രേഡി. ഒരു സംശയം ഇല്ലാത്തൊരു കാര്യം ഞാൻ പറയാം, മാരാര് പുറത്തിറങ്ങി കഴിയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ തന്നെ പുള്ളി ഓപ്പോസിറ്റേ പറയത്തുള്ളൂ എന്ന് 100% ഉറപ്പുണ്ട്. കാരണം അതിനും വേണ്ടുള്ള ടോക്സിസിറ്റി ഒന്നും അവരതിനകത്ത് കാണിക്കുന്നില്ല, അതാണ് അതിൻ്റെ സത്യം. പിന്നീട് എല്ലാവരും സംസാരിച്ചിരിക്കുന്നത് മാരാരുടെ വൈഫ് കൊണ്ടുവന്ന മീനാച്ചാറിനെ പറ്റി പൊക്കി പറയുന്നതുമാണ് കാണുന്നത്. എല്ലാവരും കൂടെ ആ മീനാച്ചാർ അന്നേരം തന്നെ കഴിച്ചു തീർക്കുകയാണെന്ന് തോന്നുന്നു. പിന്നീട് ഉണ്ണിയപ്പം കൊണ്ടുവന്നിരുന്നു, അതും എല്ലാവരും കഴിച്ചു. അപ്പം തന്നെ ബിഗ് ബോസിൻ്റെ ഒരു ടാസ്ക് ലെറ്റർ വായിക്കാനായിട്ട് മാരാരെ അകത്തേക്ക് വിളിക്കുകയാണ്. മാരാർ അകത്തേക്ക് പോകുന്നു കൺഫെഷൻ റൂമിലേക്ക്. അപ്പം ഏറ്റവും വലിയൊരു സീനോടാണെന്ന് നിങ്ങൾ വിചാരിക്കുക, ഇത് മാരാരുടെ ഒരു മകളും ഈ കൺഫെഷൻ റൂമിലേക്ക് കയറി പോവാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഏജ് കുറഞ്ഞ ഒരു വ്യക്തിയായിരിക്കും കൺഫെഷൻ റൂമിൽ പോയിരിക്കുന്ന ഒരു പെൺകുട്ടി. മാരാരുടെ കുട്ടി മാരാരുടെ കൂട്ടത്തിൽ കൺഫെഷൻ റൂമിൽ ഇരിക്കുന്നുണ്ട്. ആ സീനും ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൺഫെഷൻ റൂമിൽ ലെറ്റർ വായിച്ച ശേഷം പുറത്തു വന്ന് മാരാർ എല്ലാവരെയും വിളിച്ചിരുത്തി അത് വായിച്ച് കേൾപ്പിക്കുകയാണ്. മനപ്പൊരുത്തം എന്ന് പറഞ്ഞ ടാസ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. 2 സെറ്റ് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഇങ്ങേ സൈഡിലിരിക്കുന്ന സാധനങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ മാരാരുടെ വൈഫ് പറയും. അത് ഏത് സാധനമാണെന്ന് മാരാർ പറഞ്ഞു കൊടുക്കുക. ഇതാണ് ടാസ്ക്. അപ്പം ഇവർ തമ്മിലുള്ള മനപ്പൊരുത്തം ശരിയാണെങ്കിലെല്ലാം പറയും. മിക്കവാറും എല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഒരെണ്ണം മാത്രമല്ലാണ്ട് ചെറുതായിട്ടൊന്ന് തെറ്റിയെന്ന് തോന്നുന്നു. ഫുട്ബോളിൻ്റെ മാത്രം ഒന്ന് തെറ്റി, ബാക്കിയെല്ലാം കറക്റ്റായിരുന്നു. അങ്ങനെ ആ ടാസ്ക്കും കഴിഞ്ഞു. അത് കഴിഞ്ഞ് വെളിയിൽ വന്ന് കുറച്ച് നേരമേ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് ബിഗ് ബോസിൻ്റെ അനൗൺസ് വന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞ് മാരാരുടെ വൈഫും കുട്ടികളും പുറത്തിറങ്ങാനുള്ള സമയമായി. ഇനിയും 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനു മുമ്പ് തന്നെ ആ കുട്ടികളാണ് അവിടെ ഭയങ്കരമായിട്ട് സീൻ ക്രിയേറ്റ് ചെയ്തിരുന്നത്. എല്ലാവരുടെ ഇടയ്ക്ക് ഓടിച്ചാടി നടന്നു നിന്ന് ആ കുട്ടികൾ അങ്ങനെ ബിഗ് ബോസിൻ്റെ ഫ്രെയിമിൽ ഒരു കൗതുക കാഴ്ചയായിട്ട് മാറി. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകാനായിട്ട് ഇറങ്ങുന്ന മാരാരുടെ വൈഫും അതിനോട് അനുബന്ധിച്ചുള്ള കുറേ ചിത്രങ്ങളുമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എല്ലാവരെയും ഹഗ് ചെയ്ത ശേഷം മാരാരുടെ വൈഫ് യാത്ര കുട്ടികൾക്ക് പോകണ്ട എന്നൊരു പ്ലാൻ അതിനിടയ്ക്ക് പറയുന്നതും കേട്ടു. അങ്ങനെ മാരാരുടെ വൈഫ് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ബിഗ് ബോസ് ഈ സീസണിലെ ഒരു ഫാമിലിയും കൂടെ വന്നു പോയിരിക്കുകയാണ്. ഇപ്പോൾ ബിഗ് ബോസിന് അടുത്ത ഫാമിലിയും എത്തിയിരിക്കുകയാണ്. ഫാമിലി അല്ല, ജുനൈസിന്റെ ബ്രദറും കൂട്ടുകാരനും എത്തിയിട്ടുണ്ട്. ആ വീഡിയോ പുറകാലം ഇടുന്നതായിരിക്കും. അപ്പം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെയും എല്ലാവർക്കും ഗുഡ് ബൈ.